അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഡേ മൈ ലൈഫ് വേണ്ട, ഒരു നോമ്പുതോറ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കുറേ ആയിട്ട് ചോദിക്കുകയാണ്, ഉസ്മാൻ എവിടെ, ഉസ്മാൻ നോമ്പില്ലേ, ഉസ്മാൻ നോമ്പെറുക്കാനില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ നമ്മൾ ഉസ്മാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഉസ്മാൻ വന്ന ദിവസത്തിലുള്ള നോമ്പുതോറ പരിപാടികളാണ്. അപ്പോൾ ഒരുപാട് സംഭവിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഗൈസ്, ഞാൻ കുറേ കാലത്തിന് ശേഷം രണ്ടാമത് ഇങ്ങോട്ട് വന്നേക്കാണ്, നോമ്പകല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വീട്ടിൽ നിർത്തി കണ്ടിട്ട് ഞാൻ അവിടെയും അവൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം, അടുക്കളയിലാണുള്ളത്. ഹലോ ഗൈസ്, താങ്കൾ എന്ത് ചെയ്യാണ് ഗൈസ്? നമുക്ക് എന്താ സ്പെഷ്യൽ വന്നിട്ട്? അങ്ങനെ ഉസ്മാൻ വന്നിരിക്കുകയാണ് ഗൈസ്, ഉസ്മാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഗൈസ് ഇവിടെ നല്ല പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബീഫൊക്കെ സൈസാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വന്നായതുകൊണ്ട് ഇപ്പം സമൂസ ഉണ്ടാക്കാനൊക്കെ പോവാണ്. എന്താവും എന്തോ, സമു എങ്കിലും ആവാൻ മതി. ഇങ്ങനെ നമ്മുടെ ഗൈസ് സമൂസൊക്കെ ഉള്ള ഉള്ളി അരിയാണ്. ഗൈസ് പാവം കറിയാണ് തോന്നുന്നുണ്ട്. എന്താണ് ഗൈസ്, എന്ത് പറ്റി? അന്നെ ഞാൻ ഇനി ഗൈസ് ഗൈസ് എന്ന് വിളിക്കുള്ളൂ. നീ എനിക്ക് ഉസ്മാൻ എന്ന് പേരിട്ട്, നിനക്ക് ഞാൻ ഗൈസ് എന്ന് പേരിടും. അതുകൊണ്ട് നമുക്ക് വേറെ പേരില്ല, നമുക്ക് ഇത് തന്നെ ഉള്ളൂ. നമ്മൾ ഉസ്മാനാക്കില്ല ഉസ്മാനെ. എന്താ ഉസ്മാനെ എൻ്റെ അങ്ങനെയുള്ള അർത്ഥം? അയ്യോ ഉസ്മാനാണ്, ഉസ്മാൻ എൻ്റെ ഉസ്മാൻ, ഉസ്മാനിയ എൻ്റെ ഉസ്മാൻ. ഉള്ളി ശർവറ ശർവറ എന്ന അരിയാണ് ഗൈസ്, അരിയാ നിൽക്കുകയാണ്. ഉള്ളി നല്ലോണം വാഷ് ചെയ്തെടുക്കണം, ഉള്ളി നല്ലോണം വാഷ് ചെയ്തെടുക്കണം. ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നാളെ ഇറക്കിയിട്ടുണ്ട് ഉള്ളി വാട്ടിക്കൊണ്ട്. എന്തൊക്കെയാണ് ഉള്ളി വാട്ടാണ് ഗൈസ്? ഉള്ളി വാട്ടാണ്, വാടണ്ടാണ്, കരിയിലേക്കും കരിക്കല്ലേ. ഞാനാക്കിത്തരാന്ന് പറഞ്ഞിട്ട് വലിയ മെയിനായിട്ട് വാട്ടാണ് ഗൈസ്. അതിൽ പച്ചമുളക് കിട്ടിയില്ല കേട്ടോ, പച്ചമുളക് കിട്ടിക്കില്ല, പച്ചമുളക് മുറിച്ചുതരാം നിനക്ക്. ഇനിയിപ്പോൾ കുറേ കമൻറ്റ് ഉണ്ടാവും, ഉസ്മാനെ കൊണ്ട് ഫുള്ള് പണിയെടുപ്പിക്കാനുള്ള നിനക്ക് തീരെ ബഹുമാനമില്ലേ എന്നൊക്കെ. എനിക്ക് ഉസ്മാനും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഇനി നിങ്ങളായിട്ട് പറഞ്ഞ് കുഴപ്പം ഉണ്ടാക്കാണ്ട് നിന്നാൽ മതി കേട്ടോ. പിന്നെ ഞാനിതേ പത്തിരിയൊക്കെ ചൂടുകയാണ്. ഉസ്മാൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ പത്തിരി അങ്ങനെ എന്താ പറയുക, ഇത്ര കുഞ്ഞിയാക്കി ചൂടില്ല കേട്ടോ, കുറച്ച് വലിയ വലിയ പത്തിരി ആക്കിയിട്ടാണ്, ഓരോ പത്തിരി ആയിട്ടാണ് ചൂടില്ല കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിപ്പത്തിരിയാണ് ഉസ്മാന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ പണി എടുത്തോണ്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റെഡിയായോ? എന്താക്കാണല്ലോ? ആഹാ, ഇതെന്താ ഇതിഞ്ഞ് മറ്റേ ഇത് കറി വെക്കാനുള്ളത്. ഇപ്പൊ ഗൈസ് കുറെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഇതാ സമൂസക്ക് തൊലി വരത്തൽ. എന്താണ് സമൂസക്ക് തൊലി വരത്തേ? സമൂസക്ക് തൊലി വേണോ? ഇതെന്താ സംഭവം? ചപ്പാത്തിയോ? ചപ്പാത്തി ഉണ്ടാക്കണ. ഇവിടെ ഇപ്പോൾ ചപ്പാത്തി വരുത്തുന്നത് ഉസ്മാൻ പി എം കെ ലവച്ചനൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ലവച്ചനല്ല കേട്ടോ വേണ്ടിയത്, സമൂസക്ക് തൊലിയാണ് കേസ് വേണ്ടിയത്. ആ തൈ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സമൂസ പരത്തി, സമൂസയുടെ കോലം സമൂസ പരത്താൻ കുറേ നേരം ശ്രമിച്ചു. പക്ഷേ സമൂസ മറ്റേ റോക്കറ്റ് മാതിരിയായിട്ടുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം സമൂസ ഉണ്ടാക്കാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരത്താൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഗൈസ് തീർപ്പിച്ചേനെ. ഇവനിക്ക് വരുത്താൻ അറിയാതെ പറഞ്ഞ് വലിയ മെയിനാവാണ് കേട്ടോ. കുറേ നേരമായി മാറിക്കാൻ പറയുന്നത്, ഇപ്പോൾ മാറിക്കുന്നില്ല ഗൈസ്. ഇതിൽ വരുത്തതെന്ന് പറഞ്ഞത് കേട്ടോ, കോലം കണ്ടോ, സമൂസ ആക്കി കേട്ടോ, ഇത് ചെറാക്കി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സമൂസിൻ്റെ തൊലി പരത്തിയത്, എനിക്ക് തൊലി പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്.
അല്ല, ഇത് തേപ്പ് പണിയല്ല കേട്ടോ, കേട്ടോ തേപ്പ് പണിയല്ല കേട്ടോ. ഇത് ആയില്ല ആയില്ല, ഒന്നും കൂടി ഒന്നും കൂടി നൈസാവണം, ഒന്നും കൂടി നൈസാവണം. ആ മതി, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനി എന്തൊക്കെ പോവാ ഇഞ്ചറപ്പേ, ഞാനായിക്കോളാന്ന് സമൂസ ആക്കാൻ കുട്ടിക്ക് ഭയങ്കര പൂരി കഴിച്ച്. ഹലോ ഹലോ, ഞാനാക്കാ പഠിച്ചവനെ നോക്കാം. തൊലിക്ക് കട്ടി കൂടിയാലേ പിന്നെ ചമച്ച് ചമച്ച് ഉത്തിരിക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ മുകളിൽ എന്നാലും എഴുതി വെച്ചങ്ങളതാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഹലോ. ഇപ്പം നീ ഉണ്ടാക്കിയ സമൂസയും ഞാൻ ഉണ്ടാക്കിയ സമൂസയും നോക്കൂ. എന്താ നടുവില് ഉള്ളി പുറത്തേക്ക്? ആ അത് ഉള്ളിക്ക് മതിയായി, ഉള്ളിലിരുന്നിട്ട് തോളൊക്കെ നമ്മൾ അടച്ചിടൂലേ. ഹലോ, വിശിഷ്ട സമൃദ്ധമായ സമൃദ്ധമായ സമൂസയ്ക്ക് തേടൂ. ഇതാണ് ശരിക്കും സമൂസ, എത്ര നല്ല സമൂസക്ക്. അങ്ങനെ അതാൻ്റെ ഉസ്മാൻ പരത്തി മുറിച്ച് എന്താ പറയാ സമൂസ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കടയിൽ കാണുന്ന സമൂസ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് വലിയ വലിയ സമൂസകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാവണ്ടാവുണ്ട് ഉസ്മാൻ. ഞാൻ ഒരിക്കലും അങ്ങനെ പണിയൊന്നും എടുപ്പിക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഉസ്മാൻ്റെ ക്യാരക്ടർ അതാണ്. ഉസ്മാൻ നോർമലി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം എന്താ പറയുക വന്ന് ഹെൽപ്പ് ചെയ്തതല്ല, സഹായിച്ചതല്ല കേട്ടോ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല, അതാണൊരു കാര്യം. പിന്നെ ഇന്നിങ്ങനെ ഹെൽപ്പ് ചെയ്തു, പിന്നെ നോമ്പൊക്കെ അല്ലേ രണ്ടാക്കും മൂന്നാക്കും ക്ഷീണമാണ് ഗൈസ്, സഹായിച്ച തരികയാണ് അല്ലേ. അല്ല അല്ല ഗൈസ്, ഞാൻ മൊത്തം പണി ഇപ്പോൾ എടുക്കണം. അപ്പോൾ സമൂസ റെഡി ആവുന്നുണ്ട്. ഇത് സമൂസ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഇങ്ങനെ ഓരോന്ന് എടുക്കും. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാണ്. അപ്പം നോമ്പ് കൂടി ആയപ്പോൾ ക്ഷീണമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമൂസ പൊരിക്കാനും അതേപോലെ തന്നെ തേങ്ങയതെ പൊളിക്കാനും അതേപോലെ തന്നെ തേങ്ങ ചേരുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ മെയിനായതാണ് കേട്ടോ. ഞാൻ പൊളിക്കാന്നാണ് പിന്നെ പറഞ്ഞത്, ഞാൻ പൊളിക്കാൻ നീ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. ഇത് മെയിനായതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അടുത്തേക്ക് എന്നിപ്പോൾ പറയുകയാണ്, എന്നെ കൊണ്ട് എല്ലാം പണി എടുപ്പിക്കുകയാണ് ഗൈസ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടിക്ക് തേങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേരുവാനൊക്കെ അറിയാം, ഞാനതൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് അറിയോ, നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് നിനക്ക് തേങ്ങ ചേരണിക്കൂടെ, നീ എന്തിനെങ്ങനെ സംഭവമാക്കണേ, എന്തിനാ ഉസ്മാനെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കണേന്ന് കേൾക്കുക. പക്ഷേ ഇത് ഉസ്മാൻ എന്താ പറയുക സ്വമേധയാ വന്നിട്ട് എടുക്കുന്ന പണികളാണ് കേട്ടോ. പിന്നെ ഷമാമ മുറിച്ച് ജ്യൂസ് അടിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഉപ്പ വന്നപ്പോഴുള്ള എക്സ്പ്രഷനാണ് ആ കണ്ടത് കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ജ്യൂസ് അടിക്കാൻ പോയി, ഉപ്പ ഫ്രൂട്ട്സൊക്കെ മുറിക്ക ഹെൽപ്പ് ചെയ്ത് എന്ന് സംഭവം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാളും ഇങ്ങനെ അടുക്കളയിൽ കയറാൻ സമയക്കില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഗായസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കാണ്. ഇനി ഈ കുക്കറിൻ്റെ രണ്ട് ദിവസത്തേക്കും കൂടി വരാനുണ്ടാവും. എന്താ നേരം വൈകി? നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി. ആ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി, അതുകൊണ്ടാണ് നേരം വൈകിയത്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കൈ. നല്ല നേരം വൈകി തുടങ്ങിയതുകൊണ്ട് തന്നെ എന്തോ ഭാഗ്യത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബാങ്ക് എടുത്ത് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ഈ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മളെ നോമ്പ് തുറ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.